പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് മറിയക്കുട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ മൺചട്ടിയുമായി തെരുവിൽ ഇറങ്ങിയിരുന്നു മറിയക്കുട്ടി. 5 മാസമായി വിധവാ പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. ഇതേ തുടർന്ന് മരുന്നുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി ബുദ്ധിമുട്ടുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതുവരെ ജൂലൈ മാസം വരെയുള്ള പെൻഷനാണ് ലഭിച്ചത്. മാസാമാസം ലഭിക്കുന്ന 1600 രൂപയിൽ നിന്നാണ് മരുന്നുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങിയിരുന്നത്. പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. പെൻഷൻ തുകയിൽ നിന്നാണ് ചെലവുകൾ നടന്നിരുന്നത്. തനിക്ക് 3 മക്കളാണുള്ളത്. അവർ പല സ്ഥലങ്ങളിലാണ് താമസം. കേന്ദ്രവിഹിതം മുടങ്ങിയതാണ് പെൻഷൻ കിട്ടുന്നതിനുള്ള തടസ്സമെന്നാണ് അറിയുന്നത്. അത് മുടക്കമുണ്ടെങ്കിൽ കുടിശ്ശിക തുക സംസ്ഥാനത്തിന് നൽകുന്നതിനായി നിർദ്ദേശിക്കണം. പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ഇടപെടൽ വേണം എന്നാണ് മറിയക്കുട്ടിയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണം കോടതി തേടിയിരുന്നു. 5 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് കാണിച്ച് സർക്കാരിനെതിരെ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസവും സമീപിച്ചിരുന്നു. വിധവാ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്താണ് ഹർജി നൽകിയത്. 5 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്നും പുതുവത്സരത്തിന് മുമ്പ് പെൻഷൻ കുടിശ്ശിക ലഭിക്കാൻ കോടതിയുടെ ഇടപെടൽ വേണമെന്നും മറിയക്കുട്ടി ഹർജിയിൽ ആവശ്യപ്പെട്ടു. കേന്ദ്രവിഹിതം ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് പണം നൽകാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.